தாளங்கள் தாளம் தள்ளும்போ காட்டுக்குறிஞ்சி நீ எந்த கைவிரல் ஒண்ணுந்தோ கையுள் கையும் மெய்யுள் மெய்யும் மெய்யுனதெல்லாம் பெண்ணு சிந்திச்சு போயோ. സാറ് ക്ഷമിക്കണം, ഞാൻ ഒരിക്കലും സാറിൽ നിന്നത് പ്രതീക്ഷിച്ചില്ല. എന്നെ പറ്റി സാറിന് കിട്ടിയ ധാരണ വെച്ച് സാറിങ്ങനെ പെരുമാറി. പക്ഷേ അടുത്ത കാലത്ത് ഞാൻ ഏറ്റവും അടുത്ത് പെരുമാറിയ പുരുഷൻ സാറാണ്. എന്നൊരു സഹോദരിയായി മാത്രം കാണുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ചീത്തയാണെന്ന് എല്ലാവരും പറയുന്നു, അല്ലെന്ന് ഞാൻ വാദിക്കുന്നില്ല. കല്യാണം കഴിയാതെ കുട്ടിയുണ്ടായ സ്ത്രീ ചീത്തയല്ലേ? ക്ഷമിക്കൂ തുളസി, വികാരങ്ങൾ എന്നെ ബലഹീനനാക്കി. ഒരു കാലത്ത് വികാരങ്ങൾ എന്നെയും ബലഹീനയാക്കി സാർ. അതിന്റെ ഫലമാണ് ബിന്ദു. ആ കഥ സാറിന് അറിയണം. സാറിന് താല്പര്യമില്ലെങ്കിലും ഞാൻ പറയാം, എങ്കിലേ സാറിന് എന്നെ പറ്റി കൂടുതൽ മനസ്സിലാകൂ. 6 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇന്ന് കോളേജിൽ പഠിക്കുകയായിരുന്നു. ഒന്ന് വയ്ക്കണേ. നിന്നു. ഇവിടുത്തെ വില്ലേ ഓഫീസ് എവിടെയാ? നേരെ അങ്ങ് പോയാ മതി. അയ്യോ, ആ എന്താ? നേരെ പോയാ താഴെ വീഴേണ്ടി. അത് നേരാണല്ലോ. ആട്ടെ, സാറേ ഏതാ? ഞാൻ ഇവിടുത്തെ പുതിയ വില്ലേജ് ഓഫീസറാ. ഓഹോ, വില്ലേജ് ഓഫീസിലേക്കുള്ള വഴിയാണ് അറിയേണ്ടത് അല്ലേ? അതെ. നേരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞ് കിഴക്കോട്ട് പോയി വീണ്ടും ഇടത്ത് തിരിഞ്ഞാൽ ഒരു കുളമുണ്ട്. അവിടുന്ന് പടിഞ്ഞാറോട്ട് പോയി വലത്തോട്ട് തിരിഞ്ഞ് തെക്കോട്ട് പോയി ഇടത്ത് തിരിഞ്ഞ് വലത്തേക്ക് പോകുമ്പോ ഒരു മാടക്കടയുണ്ട്. അവിടെ ചോദിച്ചാ പറഞ്ഞുതരും വില്ലേജ് ഓഫീസ് എവിടാണെന്ന്. മനസ്സിലായോ? ആള് കൊള്ളാമല്ലോ. തെക്കോട്ടും വടക്കോട്ടും നമ്മളെ ഒരു തിരിച്ചിട്ട് തിരിച്ചിട്ടാണല്ലോ പോയത്. പിന്നെ ഞാനും കരം കെട്ടാനാ വന്ന് നിൽക്കുന്നത്. അയ്യോ, എന്നാലോ നേരത്തെ പറയണ്ടേ? എന്താ പറയാൻ, ഇവിടെ കരം കെട്ടാൻ എല്ലാരും പിന്നെ കാപ്പ് കുടിക്കാനാണോ വരുന്നത്? രാവിലെ വെറുതെ ചൂടാ സാറേ. ഇനി തന്നാട്ട്. ഇതാ കഴിഞ്ഞ വർഷത്തെ കരമടച്ച രസീത്. പേരെന്താ? ലക്ഷ്മി അമ്മ. താമസം? വീട്ടിൽ. വയസ്സ്? 46. 46 കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. 6 രൂപ 40 പൈസ. ചിലരെ ഉണ്ടോ? കൊണ്ടുവരണമെന്ന് നിയമമുണ്ടോ? ഉണ്ടോ? കയ്യും തലയും പുറത്തിടരുത്, ചില്ലറ കൊണ്ടുവരണം. വായിച്ചിട്ടില്ലയോ? എന്നാ നാളെ വരാം. അയ്യോ പോരുവേ, ഞാനും നോക്കട്ടെ ചില്ലറ ഉണ്ടോ എന്ന്. ചിലപ്പോ കാണും. വേഗം വേണം, എനിക്ക് കോളേജിൽ പോണം. കോളേജ്? വയസ്സ് 46 പറഞ്ഞു. അത് അമ്മയുടെയാ. അത് ശരി. അപ്പൊ കുട്ടിയുടെയോ? പേര് പറഞ്ഞാലേ ചില്ലറ തരത്തുള്ളൂ. അങ്ങനൊന്നും ഇല്ല. തുളസി എന്നാ സാറേ അവിടെ പേര്. അവളും ഞാനും മാത്രമേ ഉള്ളൂ. ഇതാ അവള് വരുന്നുണ്ടല്ലോ മോളെ. ഇതാ ഇവിടുത്തെ പുതിയ വില്ലേജ് ഓഫീസർ. കരം കെട്ടാൻ നിന്നപ്പോ കണ്ടു. അയ്യോ, തുളസിയായിരുന്നോ കരം കെട്ടാൻ വന്നേ? അല്ല, എന്റെ അമ്മയാ. അയ്യോടി മോളെ, ഞാനങ്ങ് പോയി. സാർ എവിടെയാ താമസിക്കുന്നത്? പഴയ വില്ലേജ് ഓഫീസറുടെ വീട്ടിലാ. ഒരു വലിയ വീട്. ഞാൻ ഒറ്റയ്ക്ക് അവിടെ എങ്ങനെയാ താമസിക്കുന്നേന്നാ ഓർക്കുന്നേ. എന്നാലേ
കൂടെ ആരെങ്കിലും താമസിപ്പിച്ചുകൂടെ? ശ്രമിക്കുന്നു, വരണ്ടേ. സാറേ, അവൾ അങ്ങനെ ഒരു വായാടിയ. എനിക്കത് ഇഷ്ടമാ. എനിക്കിഷ്ടമല്ല. ഞാനും ആ വരിക്ക പുറകിലൊരു സീറ്റ് വഴി കൊണ്ട് കോളേജ് പഠിക്കൽ ഇറക്കി തരാം. വേണ്ട, ഞാൻ ബസ്സിലേ ഉള്ളൂ. അയ്യോ, ബസ്സിനേക്കാട്ടി സുഖം ഇതാ. എനിക്ക് സുഖം ബസ്സാ. മറ്റാരെയും ഞാൻ ഇങ്ങനെ നിർബന്ധിച്ചിട്ടില്ല. ഒന്ന് നിർബന്ധിച്ച് നോക്കണം. തുളസിയാ എന്റെ മനസ്സിൽ. എന്റെ മനസ്സിൽ സുവോളജിയാണ്. അപ്പഴേ സാറേ, ഒന്ന് നിൽക്കണേ. ഈ സുവോളജിയിൽ മഴയ്ക്ക് എന്താ പറയുന്നത്? കുന്തം. ആ, എന്നാൽ ആ കുന്തം ഇപ്പൊ പെയ്യും, അത് കഴിഞ്ഞു പോവാം. അതുവരെ ഇവിടെ ഇരിക്കാം. ഇവിടെ വേറെ ആരും ഇല്ല. അറിയാം. അല്ല, പോവാണോ? അതെ, മഴ വരുന്നതിന് മുമ്പ് വീട്ടിലെത്താം. അയ്യോ, വീട്ടിലെത്തുന്നതിന് മുമ്പ് മഴ വരും, ഞാൻ കുട വരാം. വേണ്ട, വലിയ സ്റ്റാർ വാലി ഒന്ന് കാണിക്കട്ടെ, അവിടെ നിൽക്കാം, ഞാൻ പോരാ. ഓ, ഇതാണോ കുട? ഓ, ഇതൊക്കെ മതി. എന്നോ വളയുന്നില്ല, പിന്നെ കുടയെങ്കിലും മതി. ഒന്നുമില്ല. ദേവി, മഴ എന്നും പെയ്യിക്കണേ. കോളേജിൽ നിന്ന് പെൺകുട്ടി എന്റെ വീട്ടു പടിക്ക് വരുമ്പോ മാത്രം മഴ പെയ്യിക്കണേ. ആ കുട്ടി തുളസിയായിരിക്കണേ, കൂട്ടത്തിൽ ആരും ഉണ്ടായിരിക്കരുതേ. കയ്യിൽ കൂടെ കാണരുതേ ദേവി. ഞാൻ എന്ത് ചോദിച്ചാലും തർക്കുത്തരം പറയുന്നത് നിർത്തണേ ദേവി. ആ കുട്ടിയെ കൊണ്ട് എന്നെ ഒന്ന് കടാക്ഷിപ്പിക്കണേ ദേവി. എന്റെ പുറകെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത്? വഴിയല്ലേ, എല്ലാവർക്കും നടക്കാവല്ലേ. എന്നാ മുമ്പോട്ട് കയറിപ്പോളൂ. അല്ല, ഈ പെണ്ണുങ്ങളുടെ ഉപദേശം വഴി തെറ്റിക്കുന്ന പ്രണാമം അല്ല പ്രമാണം. പെണ്ണുങ്ങളുടെ പുറകെ നടക്കാം അല്ലേ? എന്നാ വേണ്ട, ഒപ്പം നടക്കാം. എന്തൊരു ശല്യമായ ഇത്! എന്റെ ചോട് വെച്ചടക്കം മുമ്പോട്ട് കയറി നടന്നൂടെ. അങ്ങോട്ടിരുന്നോട്ട് മോളെ. തുളസി, സാറിന് ചോറ് കൊടുക്ക, അമ്മ ഈ അരി ഒന്ന് എടുത്തോണ്ട് വരും. ഇതെന്താ, ഉണ്ണുന്നില്ലേ? ഓ, ദിവസവും ഞാൻ വരുമ്പോ അമ്മ ഇങ്ങനെ അരിയിടിക്കാൻ പോയിരുന്നെങ്കിൽ. എങ്കിൽ? തുളസിയുടെ ഈ കൈകൊണ്ട് വിളമ്പുന്ന ഉണ്ണാവല്ലോ. കുറച്ച് വെള്ളം. ഇതെന്ത് മര്യാദയാ സാറേ, ഒരാൾ ഉണ്ണുമ്പോ അടുത്ത് നിൽക്കണ്ടേ? അതിനെ വേറെ ആളെ നോക്കണം. സാറിനെ കാണുമ്പോഴൊക്കെ നിനക്ക് വഴക്കാണല്ലോ. അവിടെ നിന്ന് ആ സാറിന് എന്താ വേണ്ടെന്ന് വെച്ചാ കൊടുത്തേ. ആ കേട്ടോ, പിന്നെന്ത് ഭംഗി, ഇപ്പോ അതിലേറെ ഭംഗി.